സാറിന്റെ സിനിമ ഉണ്ടെങ്കിൽ അവാർഡ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരുപാട് അവാർഡ്സ് വരുന്ന സിനിമകളുണ്ട്. സിനിമ ചെയ്യില്ല, കാരണം നമ്മൾ സിനിമ ചിന്തിക്കുമ്പോൾ തന്നെ എക്സ്പെക്ടേഷൻ അറിയാതെ ഫോം ചെയ്യും. അശോക ഒരു സിനിമയുണ്ട്, അശോകനാണ് പ്രധാന കഥാപാത്രം. ചേട്ടാ ഞാൻ വരുന്നു എന്നാണ് കഥ പോലും കേട്ടില്ലല്ലേ. ഷൂട്ടിന്റെ ടൈമില് നമ്മള് ഡയറക്ടർ ആൻഡ് ആക്ട്രസ് ഒരു 1% ഒരു ഇതൊന്നും കിട്ടുന്നില്ല. അശോകനിലുള്ള ഒരു ആ ഒരു മലയാളിത്വം ഈ സിനിമയ്ക്ക് വളരെയധികം പ്രയോജനം. കാരണം ജീവിക്കാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരാൾ ജപ്പാൻ. നവരസയുടെ 8 ഭാഗങ്ങൾ കഴിഞ്ഞു, ഇനിയുള്ളത് ശൃംഗാരം. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഏറ്റവും അവസാനത്തിലേക്ക് മാറ്റിവെച്ചത്. ശരിക്കും അത് തന്നെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഹാസ്യം എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി എന്റെ കൂടെ ഉള്ളത് സിനിമയുടെ ലീഡിംഗ് റോൾ ചെയ്യുന്ന സബിത ചേച്ചിയാണ്, ആൻഡ് ജയരാജേട്ടനാണ്. ആൻഡ് സർ, വെൽക്കം ടു ദ ഷോ. ഈ ഒരു സിനിമയില് ഭാര്യയാണ് ഒരു ലീഡിംഗ് ക്യാരക്ടർ ചെയ്യുന്നത്. ഭാര്യയില്ല, സിനിമ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്ട്രസ് മാത്രമേ ഉള്ളൂ. ഒരു കോസ്റ്റ്യൂമർ ചെയ്ത് സിനിമയിൽ ഇത്രയും കോസ്റ്റ്യൂമറായിട്ട് കോസ്റ്റ്യൂമിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരാള്, സിനിമയിലെ ഒരു പ്രശസ്തമായ ഒരു ഡയറക്ടർ, ഇവിടെ ഹസ്ബൻഡ് വൈഫ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും പ്രശസ്തമായ ഡയറക്ടറിന്റെ നായികയായിട്ട് വരുമ്പോ എന്തായിരുന്നു ആദ്യം ചിന്തിച്ച കാര്യങ്ങൾ? ഹലോ, ഒന്നാമത്തെ കാര്യം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലാന്നുള്ള ഷൂട്ടിന്റെ ടൈമില് നമ്മള് ഡയറക്ടർ ആൻഡ് ആക്ട്രസ് ഒരു 1% ഒരു ഇതൊന്നും കിട്ടുന്നില്ല. അതായത് വൈഫ് ആണല്ലോ എന്ന് വിചാരിച്ച ഒരു സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയില്ല, വൈഫ് ആണെങ്കിലും അല്ല. ജയരാജന്റെ മൂവീസ് എന്ന് പറയുമ്പം കഥാപാത്രത്തിന് എന്താണ് ആവശ്യം എന്നുള്ളത് പറയും, നമ്മളത് ചെയ്ത് കാണിച്ചിട്ട് ഓക്കെ ആണ് ഓക്കെ അല്ലെങ്കിൽ മാത്രം അത് ഒരു ചേഞ്ച് എന്താ വരുത്തേണ്ടത് എന്ന് പറയും. അപ്പൊ അത് വലിയൊരു ടെൻഷനുള്ള കാര്യമല്ല, ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. എങ്ങനെയാണ് ചേച്ചിയിലേക്ക് ഈ ക്യാരക്ടർ എത്തിയത്? ഞാൻ ഹാസ്യമെന്റെ ഒരു ഡ്രീമാണ്, കാരണം നവരസനടന്നുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ ഡ്രീമാണ്. പക്ഷേ ഈ ഹാസ്യം ഞാൻ മനഃപൂർവ്വം കുറച്ചൊന്ന് മാറ്റി, കാരണം അത് അത്രയും വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റല്ല. ഭയങ്കര ഒരു ഹാസ്യത്തിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനെയാണ് അപ്പൊ ആ ചിരി, ഇതിൻ്റെ അകത്ത് ചിരി എന്ന് പറയുന്നത് മറ്റുള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന സ്ലാപ്സ്റ്റിക്കോ അല്ലാത്ത ചിരികളിൽ നിന്ന് വ്യത്യസ്തമാവണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു കറുത്ത ഹാസ്യം എന്നുള്ള രീതിയിൽ. അതെ, അങ്ങനെയാണ് ഈ ഒരു മൃതശരീരം വിറ്റ് മെഡിക്കൽ കോളേജിനെ വിറ്റിട്ട് ജീവിക്കുന്ന ഒരു ഏജന്റിന്റെ കഥ പറയേണ്ടി വരും. അങ്ങനെയാണ് ജപ്പാൻ വരുന്നത്. ജപ്പാൻ അരിശ്രേഷവനായപ്പോൾ, ജപ്പാൻ എന്ന് പറയുമ്പോൾ ജപ്പാനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കുടുംബമുണ്ട്. അപ്പൊ ഈ കുടുംബം, ജപ്പാന്റെ ഭാര്യ, മക്കള്, ജപ്പാന്റെ അപ്പൻ, ഇത്രയും പേര് ചേർന്നാണ് ആ കുടുംബം. അപ്പൊ ജപ്പാൻ കൊണ്ടുവരുന്ന പണം കാത്തിരിക്കുന്നതാണ് ഭാര്യയും മക്കളും എല്ലാം. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്യാരക്ടർ, ജപ്പാന്റെ ഭാര്യ ആരെന്നുള്ളത്. അപ്പൊ ജപ്പാനെ എന്തായാലും അശോകനാണ് ഫിക്സ് ചെയ്ത്. അശോകനിൽ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ അശോകൻ അത്രയും നല്ലൊരു ആക്ടറാണെന്ന് എനിക്കറിയാം. ഏത് ക്യാരക്ടറായിട്ട് മാറ്റാനുള്ള ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ആ മുഖം, നമുക്ക് മലയാളത്തിൻ്റെ പല ക്യാരക്ടേഴ്സിനോടും റൂട്ടഡ് ആണ്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചേർക്കാൻ പറ്റും. ഇപ്പൊ തയ്യക്കാരൻ, കള്ളൻ, ബാർബർ, എന്ത് വേണമെങ്കിലും എന്തിനൊക്കെ. അപ്പൊ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എന്നാൽ കൂടെ എനിക്ക് അശോകനിലുള്ളൊരു ആ ഒരു മലയാളിത്വം ഈ സിനിമയ്ക്ക് വളരെയധികം പ്രയോജനം. കാരണം ജീവിക്കാൻ വേണ്ടി തത്രപ്പാട് പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരാള് ജപ്പാൻ. ഈ ജപ്പാൻ നമുക്കെല്ലാം അറിയാം, എവിടെയോ ഉണ്ട് ഈ പേരിൽ, ഒരു വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജപ്പാൻ എന്നുള്ളത്. കാരണം അത് യഥാർത്ഥത്തിൽ ജപ്പാൻ എന്നുള്ള പേരല്ല, വിളിപ്പേര, കളിയാക്കി പേരാ. അവൻ ആളൊരു ജപ്പാനാണെന്ന് പറയും, അങ്ങനെയുള്ളൊരു പ്രയോഗം അവിടെ വരുന്നത്. കാരണം ഒരു വിളിപ്പേര് മാത്രമേ ഉള്ളൂ. കാരണം ഇയാള് ഒരു ഭയങ്കര കൗശലക്കാരനാണ്, തന്ത്രശാലിയാണ്. അപ്പൊ അവൻ ആളൊരു ജപ്പാൻ എന്ന് പറയുന്നു, ആ അതിൽ ജപ്പാൻ ആയി പോയത്. അങ്ങനെ നമ്മുടെ നാട്ടില് കോട്ടയത്ത് ഒരാളുണ്ടായിരുന്നു, പല സ്ഥലത്തും അങ്ങനെ ജപ്പാൻ ഉണ്ട്, വേറെ പേരായിരിക്കും, പക്ഷെ ജപ്പാൻ എന്ന് അറിയപ്പെടും. അപ്പൊ ജപ്പാന്റെ ഭാര്യ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിലെ തൂപ്പുകാരിയായിട്ട് ജോലി ചെയ്യുന്നു,
എന്നാൽ അത്യാവശ്യം കാര്യപ്രാപ്തിയും എന്നാൽ ഈ കാര്യത്തിൽ ജപ്പാന്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയാണ് സബിതയിലേക്ക് ക്യാരക്ടർ വരുന്നത്. ക്യാരക്ടറുടെ പേരെന്തായിരുന്നു? കത്രീന. കത്രീന. അപ്പോ ഈ ഐശ്വര്യ അശോകൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടനാണെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ആക്ടർ. അപ്പം അദ്ദേഹത്തിന്റെ ഒരു പേരായിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെ വലിയൊരു ചലഞ്ചാണ്. ചലഞ്ചുമാണ്, ടെൻഷനുമാണ്. കാരണം അവർക്കൊക്കെ പെട്ടെന്ന് സീൻ കൺസീവ് ചെയ്ത് പെട്ടെന്ന് മാറാനും എല്ലാം പറ്റുമല്ലോ. അപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് റെഡി ആയിട്ടിരിക്കണം, ഓക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. അപ്പോഴായിരിക്കും അശോകൻ ചേട്ടൻ എന്തെങ്കിലും ഒരു നമ്പർ കൂടുതലിടും, എന്തെങ്കിലും ഒരു ജെസ്റ്ററോ എന്തെങ്കിലും എക്സ്ട്രാ വരും. പക്ഷെ അത് നമ്മൾ ഇത്രയും കാലം സിനിമ കണ്ടത് വെച്ചിട്ട് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ എന്തേലും ഒന്ന് വന്നാലും നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിൽ വെക്കും. അപ്പൊ അങ്ങനെ അതിന് റെസ്പോണ്ട് ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേത് സ്ക്രിപ്റ്റ് മാത്രം മനസ്സിൽ വെച്ച് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഇതുപോലെ നാച്ചുറലായി വരുന്നതിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു റിയാലിറ്റി. ഇനി എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള കാര്യത്തിലാണ് അറിയേണ്ടത്. ഇപ്പൊ നമുക്കറിയാം അങ്ങനല്ല, ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് കൂടെ എന്ന് ചെയ്ത രീതിയിൽ ഞാൻ പറയാറ്, നമ്മള് കൊറേ ഡയറക്ടേഴ്സിനെ കുറിച്ച് ചിലർക്ക് എന്താണോ വേണ്ടത് അത് തന്നെ വേണം എന്ന് പറയും. ചില ഡയറക്ടേഴ്സിന് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇത്രയൊക്കെ എനിക്ക് വേണം എന്ന് പറയും. ഇപ്പോ നമ്മുടെ ജയരാജ് സർ ഏത് രീതിയിലുള്ള ഡയറക്ടറാണ്? ജയരാജ് സർ ഇത് രണ്ടും പറയാറില്ല. സ്ക്രിപ്റ്റ് വായിക്കുക, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ എന്താണ് ചെയ്യേണ്ടത് നമ്മള് തീരുമാനിക്കുക. ഓക്കെ, എന്നിട്ട് അത് നമ്മള് ഇംപ്രൊവൈസ് ചെയ്ത് കാണിച്ചു കൊടുക്കും, കാണിക്കുക. അപ്പൊ അതിനകത്ത് ഇപ്പം ഡയറക്ടറിന്റെ മനസ്സിലാണല്ലോ ഫൈനലി ആ പ്രൊഡക്റ്റ് ഉള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും കുറവ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ്. നമ്മുടെ ഈ ഹാസ്യത്തിന് തന്നെ ഒരുപാട് പ്രശംസകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ നവരസകൾക്ക് എല്ലാ സിനിമ നവരസയുടെ ഭാഗമായിട്ട് എട്ടാമത്തെയാണ്. അപ്പൊ ഇതിനു മുന്നേ ഉള്ള സിനിമകൾക്കാണെങ്കിലും ആ രീതിയിലൊരു വെൽക്കമിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നവരസ എന്നൊരു കോൺസെപ്റ്റിലേക്ക് എത്താനുണ്ടായ കാരണം എന്തായിരുന്നു? 96 ആദ്യം മനസ്സിൽ വന്നത് ഒരു മഴയുടെ നവരസങ്ങൾ എന്നുള്ള കോൺസെപ്റ്റായിരുന്നു ആദ്യം. മഴയ്ക്ക് ഒരുപാട് എക്സ്പ്രഷൻസ് ഉണ്ട്, ഒരുപാട് രസങ്ങളുണ്ട്. ഓരോ അന്തരീക്ഷത്തിൽ മഴ ഉണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെങ്കിൽ അതിനൊരു മഴയുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ഒരു എൻഹാൻസ്ഡ് ആയിട്ട് തോന്നും. അതേസമയം മരണമാണെങ്കിലും മഴയത്താണെങ്കിലും അതിന് കുറച്ച് പെയിൻ കൂടുതൽ. അപ്പം ഈ മഴയുടെ നവരസങ്ങളെ ഞാൻ ആഗ്രഹിച്ചു ആദ്യം. പിന്നീടാണത് സൊസൈറ്റിയുടെ നവരസങ്ങളായി മാറുന്നത്. കരുണം ചെയ്ത് കഴിഞ്ഞപ്പോൾ കരുണം ചെയ്യുമ്പം അത് ട്രാജിക് ലോണിനെസ് ഓഫ് ഐസൊലേഷൻ അല്ലെങ്കിൽ ഓൾഡ് ഏജിൻ്റെ ഒറ്റപ്പെടലായിരുന്നു. അന്ന് ചെറിയ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉള്ളൂ, പിന്നീട് ഇപ്പോൾ ഒരുപാടായി. അപ്പോൾ 2000 തുടങ്ങിയതാണ്. ഇപ്പോൾ 23 കൊണ്ട് നമ്മുടെ നാട് മുഴുവൻ ഓൾഡ് ഏജ് ഹോമുകളായി. അന്ന് വളരെ കുറച്ചുള്ളതായിരുന്നു. അപ്പോൾ ഇതൊരു സോഷ്യൽ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഒരു എന്താണ് ഒരു എക്സ്പ്രഷനായിട്ടാണ് ഞാൻ കരുണം. പിന്നെ ശാന്തം വന്നപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതും എല്ലാ വർഷവും നടക്കാറുണ്ട്. അങ്ങനെ ഓരോ അത്ഭുതം ഇതാണ് യൂത്തനേഷ്യ ഫിസിഷ്യൻ അസിസ്റ്റഡ്. അതെ. അപ്പൊ ഇവിടെ വന്നപ്പോ ഹാസ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടിയത്. എന്തായിരിക്കും എക്സ്പ്രഷൻ? അപ്പോഴാണ് ഒരു വലിയ സോഷ്യൽ കോസ് ഉണ്ട്. കാരണം ഇവിടെ മരണം കാത്തിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. അപ്പൊ അതിൽ രണ്ട് മൂന്ന് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഒരു അപ്രോച്ചുകൾ അതിനുണ്ട്. കാരണം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട്, ചിരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഹാസ്യം എന്ന സിനിമയെ കുറിച്ച് നോക്കുമ്പോൾ കാസ്റ്റിൽ കെ പി എസ് സി ലീല ചേച്ചിയുടെ കാണിക്കുന്നുണ്ട്. ലളിത അല്ല, ലീല ചേച്ചി. കെ പി എസ് സി ലീലയാണ് അല്ല, പക്ഷെ ഫോട്ടോ കെ പി എസ് സി ലളിത ചേച്ചിയുടെ. അപ്പോ ചേച്ചി ഇതിൽ അഭിനയിക്കുന്നുണ്ടോ എന്നറിയാനായിരുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്തത് ഭരൻ സാറിന്റെ കൂടെയാണ്. ആ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. ചേച്ചി ഇതിലില്ല. എന്റെ എല്ലാ ഒട്ടും മിക്ക സിനിമകളിലും ചേച്ചി അവസാനം അഭിനയിച്ച സിനിമയും എന്റെ സിനിമയിൽ തന്നെയാണ്. അവൾ എന്നൊരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. ഗൂഗിളിൽ നമുക്ക് ആദ്യം ഒന്നും നമുക്കൊന്ന് ചോദ്യം ചെയ്യാനുണ്ട്, നമ്മളോട് ചോദിക്കാതെ എന്തിനു വെച്ചു എന്നുള്ളത്. ഈ ഹാസ്യത്തെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും പണ്ട് സിനിമകളിൽ നമുക്ക് ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള സി ഐ ഡി മൂസി ആണെങ്കിലും എല്ലാ സിനിമകളും കോമഡി ഫിലിംസ് ആണ് കൂടുതലുണ്ടായിരുന്നത്. ആ സമയം പണ്ട്
പണ്ടൊക്കെ നിങ്ങളുടെ പണ്ടല്ല ഞങ്ങളുടെ പണ്ട് കിട്ടുന്നൊക്കെ അടുത്ത കാലത്താണ്. അതിന് മുമ്പൊരു പണ്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ആ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഭയങ്കര ഫേവറേറ്റ് സിനിമകളാണ്. പക്ഷെ ഇപ്പൊ വരുന്നതെല്ലാം വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള സിനിമകളാണ് കൂടുതലായിട്ട്. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട കൂടുതൽ തിയേറ്ററിക്കൽ മൂവീസ് ആണ്, തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി കാണണം എന്ന് പറയും. ഈ ഹാസ്യം ഏത് രീതിയിലുള്ള മൂവിയാണ്? ഹാസ്യം തിയേറ്ററിലും കാണണം, ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലും കാണണം. കാരണം ഇത് ഓൾറെഡി ഇന്റർനാഷണൽ ഫെസ്റ്റിവലിലൊക്കെ കാണിച്ചു, തിയേറ്ററിലും പ്രശംസകളും കിട്ടി. പക്ഷേ ഒരു സിനിമ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് ഓഡിയൻസ് ഒന്ന് തിയേറ്ററിൽ കാണുമ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അല്ലേ. അതുകൊണ്ട് അത് നമ്മുടെ സ്വപ്നമാണ്. അഗെയിൻ നമ്മളിങ്ങനെ ഡ്രീംസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു ആഗ്രഹമാണ്, തിയേറ്ററിൽ റിലീസ് ചെയ്ത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുക. ചെറിയ സിനിമകൾ വലിയ വിജയമായി മാറുന്ന കാലമാണ്, അല്ലേ? അൺഎക്സ്പെക്ടഡ് പബ്ലിസിറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുള്ള സമയത്താണ് നമ്മൾ പറഞ്ഞു പറഞ്ഞാണ് പടം പടങ്ങൾ പലതും വലിയ വിജയമാവുന്നത്. ഇപ്പൊ ഈ ഹാസ്യത്തിലേക്ക് വരുമ്പോഴേക്കും ഒരുപാട് ക്യാരക്ടേഴ്സും നമ്മളൊരു ബ്ലാക്ക് ഹ്യൂമർ ആണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ വരുന്ന കുറച്ച് സിനിമകളൊക്കെ ബ്ലാക്ക് ഹ്യൂമറിൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ജയരാജ് സാറിന്റെ ഒരുപാട് സിനിമകൾക്ക് അവാർഡ്സ്, ജയരാജ് സാറിന്റെ സിനിമ ഉണ്ടെങ്കിൽ അവാർഡ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരുപാട് അവാർഡ്സ് വരുന്ന സിനിമകളുണ്ട്. സിനിമ ചിന്തിക്കുമ്പോ തന്നെ എക്സ്പെക്ടേഷൻ അറിയാതെ ഫോം ചെയ്യും അല്ലേ, അതാരും കുറ്റമല്ല. അപ്പം നല്ല നന്നായിട്ട് പെർഫോം ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടണം നമ്മൾ ആഗ്രഹിക്കും. അത് ആഗ്രഹമാണ് കേട്ടോ, അത് കിട്ടാൻ നിർബന്ധമില്ല. ആ കാര്യത്തിൽ യാതൊരു ലിമിറ്റും ഇല്ല, എപ്പോഴും ആഗ്രഹിക്കും. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ട് ചെയ്യുന്നവരാണെങ്കിലും ക്യാരക്ടേഴ്സ് എഴുതുമ്പോഴേക്കും അവരുടെ മുന്നേ പരിചയമുള്ളവരോ അല്ലെങ്കിൽ ലൈഫിൽ വന്നു പോയ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ മെൻഷൻ ചെയ്യാറ് അല്ലെങ്കിൽ അവരുടെ മാനറിസംസ് യൂസ് ചെയ്യാറുണ്ട് എന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞു കോട്ടയം ഭാഗത്തുള്ള ഒരാളുടെ പേര് ജപ്പാൻ ആയതുകൊണ്ട് അങ്ങനെ വന്നു, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഇവരുടെ ക്യാരക്ടറിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ജപ്പാൻ ഇപ്പം അശോകനെ പോലുള്ള ഒരു ആക്ടർ നമ്മളീ കഥാപാത്രം പറഞ്ഞു കഴിയുമ്പം അവർ നമുക്കറിയാം അവർ മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ജസ്റ്റേഴ്സും അശോകൻ ജപ്പാൻ്റെയാണ്, ഒരിക്കലും അശോകനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിൽ നിന്ന് ഒന്നും കറക്റ്റ് ചെയ്യാനില്ല, എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഓക്കെയാണ്. ഇപ്പം കത്രീനായിട്ട് സബിത ചെയ്യുമ്പോഴും കത്രീനെ സബിതയ്ക്കറിയാം ജപ്പാൻ്റെ ഭാര്യയായിട്ടാണ് ആ വീട്. കാരണം ഒരു റെയിൽവേ ട്രാക്ക്, ആ ട്രാക്കിൻ്റെ രണ്ട് വശത്തും രണ്ട് ഗുഹകളാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് ട്രെയിനിങ്ങിന് ഇറങ്ങി ഇങ്ങനെ കയറി പോകുമ്പോഴേക്കും ഇവിടെയാണ് അവരുടെ വീട്. അതൊരു ഡെത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ അതിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ ആ ട്രെയിൻ പോകുന്ന സൈഡിൽ ഇരുന്നിട്ടാണ് ഇവർ ചായ കുടിക്കുന്നതും പത്രം വായിക്കുന്നതും സ്വപ്നങ്ങൾ നെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇതൊരു വളരെ കണക്റ്റഡ് ആണ് ആ വീട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ ഓരോ മൊമെൻറ്റും ഇതിനോട് ചേർന്ന് കഥയോടോ അല്ലെ കഥാപാത്രത്തോട് ചേർന്ന് തന്നെ അങ്ങോട്ട് മാറുന്ന ഫീൽ ചെയ്യും. ഇപ്പോ അശോകേട്ടൻ ഒരുപാട് സിനിമകൾ ചെയ്യുന്നില്ല, ഇപ്പൊ വളരെ സെലക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടറെ കൺവിൻസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അതോ പെട്ടെന്ന് തന്നെ പറഞ്ഞു റെഡി, ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ തന്നെയാണ്. അശോക ഒരു സിനിമയുണ്ട്, അശോകനാണ് പ്രധാന കഥാപാത്രം. ചേട്ടാ ഞാൻ വരുന്നു എന്നാണ് കഥ പോലും കേട്ടില്ലല്ലേ. അതിന് വന്നപ്പം വന്ന കഥാപാത്രം അശോകന്റെ ഡ്രസ് കൊടുക്ക് എല്ലാം പറഞ്ഞ് അശോകനോട് പറഞ്ഞ അശോക ഇതാണ് കഥാപാത്രം, അത്രേ ഉള്ളൂ. കാരണം ഈ അശോകനെ പോലെ ഒരു ആക്ടർക്ക് അത് മതി. ഓൾമോസ്റ്റ് എല്ലാ സീക്വൻസും ഇംപ്രൈസേഷൻ ആണ്. അതാണ് സബിത പറഞ്ഞ പോലെ, സബിത നോക്കിയിരിക്കണം എങ്ങനെയാണ് ഇംപ്രൈസ് ചെയ്യുന്നത്, എവിടെയാണ് ചേഞ്ചസ് വരുന്നത്. റിഹേഴ്സലുള്ളതായിരിക്കില്ല ചെയ്യുന്നത്, മിക്കവാറും റിഹേഴ്സൽസ് കുറവുമായിരിക്കും. അന്ന് പറഞ്ഞു കഴിഞ്ഞവർ ചെയ്യും, പിന്നെയുള്ളൂ നമ്മളൊരു റിഹേഴ്സലിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ കറക്ഷനിലേക്ക് വരുള്ളൂ. നോർമലി ഒരു ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട് ആദ്യം വിത്തൗട്ട് റിഹേഴ്സൽസ്, അതിനാണ് ഏറ്റവും പെർഫെക്ഷൻ കിട്ടുന്നത്. അത് നടന്നില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റേക്ക് പോകുള്ളൂ. അങ്ങനെ അപ്പൊ ഇപ്പൊ നവരസയുടെ 8 ഭാഗങ്ങൾ കഴിഞ്ഞു, ഇനിയുള്ളത് ശൃംഗാരമാണ്. ശൃംഗാരം അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഏറ്റവും അവസാനത്തിലേക്ക് മാറ്റിവെച്ചത്. ശരിക്കും അത് തന്നെയാണ്, കാരണം ശൃംഗാരം എന്ന് പറയുമ്പോ രണ്ട് അത് ഇച്ചിരി കാട് കയറുന്നുണ്ടെങ്കിൽ എന്നെ എന്നെ ഒന്ന് കൺട്രോൾ ചെയ്തത്. കാരണം ഈ ശൃംഗാരം വിപ്രലംബ ശൃംഗാരം, അതായത് പരസ്പരം ഇഷ്ടപ്പെടും. നിങ്ങളൊക്കെ ഐ മിസ് യു എന്നൊക്കെ എഴുതാറില്ലേ, ആ മിസ്സിങ് എന്താണെന്നറിയോ? ഇല്ല, അത് മിസ്സൊന്നും ചെയ്യുന്നില്ല, വെറുതെ ടൈപ്പ് അല്ലേ ഉള്ളൂ.
യഥാർത്ഥ മിസ് ഉണ്ട്. കാണാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പെയിൻ ഉണ്ട്. രണ്ടുപേരും ഇഷ്ടപ്പെടുമ്പോൾ അകന്നിരിക്കുമ്പോൾ ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത, യെസ്, പണ്ട് അതേ പോസിബിൾ ഉള്ളായിരുന്നത്. അപ്പം അതിനാണ്, അതെ, ഇപ്പം ആ മിസ്സിങ് ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പം ആ ശൃംഗാരത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് അതാണ്, മിസ്സിങ്, ഇമോഷണലി വിപ്രലംബം. രണ്ടാമത്തത് സംഭവം, അതായത് ഇവർ തമ്മിൽ ചേരുമ്പോൾ, കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന, അത് സെക്സ് ആവാം എന്തും ആവാം, ആ കൂടിച്ചേരലിൻ്റെ, ഇത് രണ്ടും ചേരുന്ന ഒരു കഥ വേണം. പല ഇപ്പം ശാകുന്തളം, അതിൽ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, കാരണം വിപ്രലംബം മാത്രമേ ഉള്ളൂ. ഒന്ന്, നമുക്ക് രണ്ടും ചേരുന്ന ഒരു കഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് വന്നാൽ ഇമ്മീഡിയറ്റ് ചെയ്യും. അവിടെ കഥ മാത്രം വന്നാൽ മതി, ബാക്കിയെല്ലാം ഓക്കെ. ബാക്കിയെല്ലാം പ്ലാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഹാസ്യം ഇതുപോലെ തന്നെ ഒരു വലിയ സക്സസ് ആവട്ടെ. ഇനി മലയാളത്തിൽ നിന്ന് ഒരു ബെസ്റ്റ് ഫിലിമിനും തുടങ്ങിയുള്ള ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയ എല്ലാ നാഷണൽ അവാർഡ്സും ഇന്ന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വലിയ വിജയമായിട്ടെ ഒരിക്കൽ കൂടി ആശംസിച്ചു. താങ്ക് യു സോ മച്ച്.